രാജാവും റാണിയും മാത്രമല്ല കൊട്ടാരമാകെ രാജ്യമാകെ സന്തോഷത്തിമർപ്പിലാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു, അതിസുന്ദരി. മന്ത്രവാദിനികൾക്ക് സൽക്കാരം വേണം. കുഞ്ഞു രാജകുമാരിക്ക് അവരുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ അവരെ ക്ഷണിക്കണം. ഏഴുപേരെയും ക്ഷണിച്ചു. സ്വർണപാത്രത്തിൽ വിഭവങ്ങൾ, സമ്മാനങ്ങൾ വേറെ. പക്ഷേ കൂട്ടത്തിൽ പ്രായമായ ഒരു മന്ത്രവാദിനിയെ ക്ഷണിക്കാൻ വിട്ടുപോയി. അവരെക്കുറിച്ച് കുറേ കാലമായി കേട്ടിട്ട്, മരിച്ചുപോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവർ വന്നു, അതും ക്ഷണിക്കാതെ. അവർക്ക് നൽകാൻ സ്വർണപാത്രം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും കുഞ്ഞിനെ അനുഗ്രഹിക്കാനെത്തി. ലോകത്തിൽ ഏറ്റവും സുന്ദരിയാവട്ടെ, ഏറ്റവും നന്നായി പാടാനുള്ള കഴിവുണ്ടാകട്ടെ, സംഗീത ഉപകരണങ്ങളിൽ നിപുണയാവട്ടെ, മികച്ച നർത്തകിയാവട്ടെ എന്നൊക്കെ പലവിധ അനുഗ്രഹങ്ങൾ കുമാരിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. പ്രായമായ മന്ത്രവാദിനി വെറുപ്പോടെ പറഞ്ഞു, നീ ഒരു സ്പിൻഡിൽ സൂചി കാരണം മരിക്കും. കൊട്ടാരം ആകെ നടുങ്ങി. എന്തൊരു ശാപം! അതും ഒന്നുമറിയാത്ത ഒരു കുഞ്ഞിനെ, തളർന്നിരിക്കുന്ന രാജാവിനും റാണിക്കും മുന്നിൽ ഒരു മന്ത്രവാദിനി പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, കുമാരി മരിക്കില്ല. സ്പിൻഡിൽ സൂചി കൊണ്ട് മുറിഞ്ഞാൽ തന്നെ അവൾ 100 വർഷം ഉറങ്ങുകയാണ് ചെയ്യുക. എല്ലാം തികഞ്ഞ ഒരു കുമാരൻ വന്ന് തൊട്ട് അവളെ ഉണർത്തും. ആരവിടെ? എല്ലാ തറികളും കൊട്ടാരത്തിൽ നിന്ന് ദൂരേക്ക് കളയൂ. കൊട്ടാരത്തിൽ ഒരിടത്തും സ്പിൻഡിൽ സൂചി ഉണ്ടാവരുത്. മന്ത്രവാദിനിയുടെ ശാപം നടക്കാതെ പോകട്ടെ. വർഷങ്ങൾ കഴിഞ്ഞു. കുമാരിക്ക് 16 വയസ്സായി. ഒരു ദിവസം മുറികളിലൂടെ ഓടി നടന്ന് കുമാരി കൊട്ടാരത്തിലെ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ എത്തി. അവൾ ഒറ്റയ്ക്കായിരുന്നു. ആ മുറിയിൽ ജനാലയിലൂടെ കടന്നുവരുന്ന വെളിച്ചത്തിലിരുന്നു കൊണ്ട് പ്രായമായ ഒരു സ്ത്രീ ഒറ്റയ്ക്കിരുന്ന് നൂൽ നിൽക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ സ്പിൻഡിൽ സൂചി പാടില്ല എന്നതുപോലും അവർക്കറിയില്ലായിരുന്നു. കാഴ്ച മങ്ങിയത് കാരണം കുമാരിയെ അവർക്ക് മനസ്സിലായതുമില്ല. നല്ല രസമുണ്ട് കാണാൻ, ഞാനെന്ന് നോക്കട്ടെ. പെൺകുട്ടി സ്പിൻഡിൽ സൂചി ആവശ്യപ്പെട്ടപ്പോൾ കാര്യമറിയാതെ ആ സ്ത്രീ അവൾക്കത് കൊടുത്തു. നിമിഷങ്ങൾക്കകം സൂചി രാജകുമാരിയുടെ വിരലിൽ തട്ടി ചോര പൊടിഞ്ഞു. കുമാരി ബോധം മറിഞ്ഞ് താഴെ വീണു. വിവരമറിഞ്ഞ് ഓടിയെത്തിയവർ ആദ്യം വെള്ളമൊഴിച്ചും മറ്റും അവളെ ഉണർത്താൻ ശ്രമിച്ചു. പതിയെ അവർ യാഥാർത്ഥ്യം അംഗീകരിച്ചു. രാജകുമാരി ഉറങ്ങുകയാണ് ഇനി 100 വർഷത്തേക്ക്. അവൾക്കായി ഏറ്റവും മികച്ച കിടക്ക ഒരുങ്ങി, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവൾ ഉണരുമ്പോൾ ആരുണ്ടാവും അവളെ പരിചരിക്കാൻ? അവളെ അതിനിടയ്ക്ക് വല്ല ജീവികളും ഉപദ്രവിക്കുമോ? ഇപ്പോഴുള്ള എല്ലാവരും മരിച്ചുപോയാൽ അവളെ ആരും തിരിച്ചറിയാതെ വരില്ലേ? അപ്പോൾ മന്ത്രവാദിനി വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താം. അവൾ കൊട്ടാരത്തിലെ എല്ലാറ്റിനെയും നിശ്ചലമാക്കി. എല്ലാം പ്രതിമ പോലെ, അടുപ്പിലെരിയുന്ന തീജ്വാലകൾ പോലും പ്രതിമ പോലെ. നിമിഷങ്ങൾക്കകം കൊട്ടാരത്തിന് ചുറ്റും കൊടുങ്കാട് വളർന്ന് കൊട്ടാരത്തെ മൂടി. കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ദൂരെ നിന്ന് കാണുന്ന രീതിയിൽ അവിടെ ആകപ്പാടെ കാടായിക്കഴിഞ്ഞു. 100 വർഷം കടന്നുപോയി. ഏതോ രാജ്യത്തെ കുമാരനും സംഘവും നായാട്ടിനിടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന കാടിനടുത്തുകൂടെ കടന്നുപോയി. എന്താണീ കാണുന്നത്? എന്താണീ കാട്ടിനുള്ളിൽ? അവർ ഒന്നും മനസ്സിലാവാതെ നിന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധനായ ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതൊരു കൊട്ടാരമാണത്രേ. അതിൽ മന്ത്രവാദിനിയുടെ ശാപം കൊണ്ട് ഉറങ്ങിപ്പോയ ഒരു കുമാരിയുണ്ടത്രേ. എല്ലാം തികഞ്ഞ ഒരു കുമാരൻ തേടി വരുന്നതും കാത്ത് 100 വർഷമായി അവൾ ഉറങ്ങുകയാണത്രേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കുമാരൻ കൊട്ടാരത്തിലെത്തിക്കാണും അല്ലേ?
കുമാരി ഉണർന്നു കഴിഞ്ഞാൽ പരിചാരകർ ഉണർന്നാൽ എന്തൊക്കെ വിചിത്രമായ അനുഭവങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ വേഷം വളരെ പഴയതായിരിക്കും അല്ലേ? പഴയ ഫാഷനിൽ ഭക്ഷണമോ? പണ്ടുള്ളവർ കഴിച്ച ഭക്ഷണമല്ലല്ലോ നമ്മളിപ്പോൾ കഴിക്കുന്നത്. രീതി മാറി, ഭക്ഷണ ഇനങ്ങൾ മാറി അല്ലേ? അവർ പാടുന്ന പാട്ടുകൾ പോലും 100 വർഷം പഴയതായിരിക്കും. ലോകപ്രസിദ്ധമായ ഒരു ക്ലാസിക് കഥയാണിത്. കഷ്ടപ്പാടുകളുടെ കടുത്ത കാലം കടന്നുപോയാൽ നമ്മെ കാത്ത് നന്മയുടെ കാലമുണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഉറങ്ങുന്ന സുന്ദരി എന്ന ഈ കഥ നമ്മളോട് പങ്കുവയ്ക്കുന്നത് അല്ലേ? നന്മ വളരട്ടെ. ശുഭദിനം.